എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു നല്ലൊരു ഷെയ്ക്കിൻ്റെ റെസിപ്പിയാണ്. കുട്ടികൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്തൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഷെയ്ക്കാണിത്. അപ്പോൾ ഇത് നമ്മൾ തയ്യാറാക്കുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ്. നമ്മൾ ഐസ്ക്രീമോ അല്ലെങ്കിൽ വേറെ ഈ ഷെയ്ക്ക് തയ്യാറാക്കാനായിട്ട് നമ്മൾ ഐസ്ക്രീമും അല്ലെങ്കിൽ ആഡ് കളേഴ്സൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് പഴവും ക്യാരറ്റും ആണ്. അപ്പോൾ ഞാൻ ഈ ഒരു ക്യാരറ്റും ഈ പഴത്തിൻ്റെ പകുതിയെ എടുത്തിട്ടുള്ളൂ. അത്രയും ഞാൻ ഒരു രണ്ട് ഗ്ലാസ്സാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പഴത്തിൻ്റെ ഈ വലിയ നേന്ത്രപ്പഴമാണ്, അതിൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ക്യാരറ്റിൻ്റെ ഒരു പച്ച മണം ഉണ്ടാവും. അത് കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ അങ്ങനെ തന്നെ അടിക്കാം, അല്ലാത്തവർക്ക് ഒന്ന് വേവിച്ചടിച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നമുക്കതിനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേവിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ പറഞ്ഞ ആ പഴത്തിൻ്റെ ഒരു പകുതി ഭാഗം കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് തന്നെയാണ് ഇടുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കുറച്ച് കപ്പലണ്ടിയാണ്. അതിന് പകരം നിങ്ങൾക്ക് ബദാമോ അല്ലെങ്കിൽ കാഷ്യൂ നട്ട്സ് ഒക്കെ ചേർക്കാവുന്നതാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കപ്പലണ്ടി ആയതുകൊണ്ട് ഞാൻ അതാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് കഴിഞ്ഞ് നമ്മൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഷേക്ക് ചെയ്യുമ്പോൾ മധുരം കുറയ്ക്കുക, അതാണ് നല്ലത്. അങ്ങനെ കുടിക്കാനാണ് നല്ലത്. അപ്പോൾ ഞാനിവിടെ മധുരം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാകത്തിനനുസരിച്ചിട്ടുള്ള മധുരം ചേർത്ത് കൊടുക്കുക. ഇനി അടുത്ത് നമ്മളിതിലേക്ക് പാലാണ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് കുറച്ച് നല്ല കട്ടിയുള്ള പാൽ ഒഴിച്ച് കൊടുക്കുക. എൻ്റെ കുറച്ച് ഈ പാൽ കുറച്ച് കട്ടി കുറവാണ്, അത്ര ഐസായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ നമ്മുടെ ജ്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിതിനെ ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. ഇത് കറക്റ്റ് ഏകദേശം രണ്ട് ഗ്ലാസ്സാണ്, ഏകദേശമല്ല രണ്ട് ഗ്ലാസ്സിൻ്റെ അളവാണ്. അപ്പോൾ ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ചില്ഡ് മിൽക്കാണ് ശരിക്കും ഐസായ മിൽക്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഐസ് ക്യൂബ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, അങ്ങനെ തന്നെ സെർവ് ചെയ്താൽ മതിയാകും. ഇതപ്പം തന്നെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലുള്ള നമ്മൾ വീട്ടിലടിക്കുന്ന ഹോം മെയ്ഡ് ഷെയ്ക്കുകളൊക്കെ അപ്പം തന്നെ കുടിക്കാൻ ശ്രദ്ധിക്കുക. നമ്മളതുകൊണ്ടാണ് ചിൽഡ് മിൽക്കൊക്കെ യൂസ് ചെയ്യുന്നത്. നമുക്കിത് തണുപ്പിച്ച് കുടിക്കാനൊന്നും പറ്റില്ല. അപ്പോഴത്തേക്കും അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് നട്ട്സൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബിസ്ക്കറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബൂസ്റ്റോ കോഫി പൗഡറോ എന്താണെങ്കിലും മതി. അത് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ നല്ല ഭംഗിയാക്കി കൊടുത്താൽ ആരാണെങ്കിലും നല്ല സൂപ്പറായിട്ട് കുടിച്ചോളും. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യുന്നതായതുകൊണ്ട് വേറൊരു പ്രശ്നമില്ല. നമുക്ക് കുട്ടികൾക്ക് ഇപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ ഐസ്ക്രീമും ഇതൊക്കെ കഴിക്കുന്നത് വളരെ റിസ്ക്കിയാണ് അവരുടെ വയറിന്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാരറ്റൊക്കെ കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അവർ കഴിക്കത്തേ ഇല്ല. നമ്മൾ എന്ത് ചെയ്ത് കൊടുത്താലും കറി ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കില്ല, പിന്നെ പുഴുങ്ങിയിട്ട് വേവിച്ചുടച്ചൊക്കെ കൊടുത്താലൊന്നും അവർ കഴിക്കില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരത് നല്ല ഇഷ്ടത്തോടെ കഴിച്ചോളും, വീണ്ടും വീണ്ടും കഴിക്കുകയും ചെയ്തോളും. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വീട്ടിലുള്ളവർക്കൊക്കെ ഇഷ്ടമാവാതിരിക്കില്ല. പിന്നെ നിങ്ങൾ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ബെൽ ഐക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. താങ്ക് യു.